അതാ നിന്റെ കൈ എടുത്തിട്ട് വരണേ. ആ നീ വരികെ ചെന്നില്ലേ, പുറകെ വന്നേച്ചാ. अभी जोड़े जनता अभी मूव जन
അഥവാ അങ്ങനെ വന്നാൽ തന്നെ തെറ്റുപറ്റമണം കിട്ടുകയില്ല, ആ കാര്യം ഞങ്ങൾ ഏറ്റെടുക്കും. അങ്ങനെ ഉറപ്പിച്ചു പറയരുത്, ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ആ ജനങ്ങൾ നമ്മുടെ കയ്യിലെടുത്തോടി അവരെന്ത് ജോണിയിൽ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ തോന്നിയത് തോമാച്ചൻ എന്ത് പറഞ്ഞു? അയാൾ നിൽക്കുന്നു. ഇന്നലെ തോമാച്ചനെ കണ്ട് ഞങ്ങൾ സംസാരിച്ചു. ഇതുവരെ അദ്ദേഹമല്ലേ വിജയിച്ചുകൊണ്ടിരുന്നത്, ഈ പ്രാവശ്യം പുള്ളിക്കാരൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ തന്നെയല്ല, ജോണിക്ക് കുഞ്ഞ് നിൽക്കുന്ന കാര്യത്തിൽ നൂറ് വട്ടം നാപ്പോ പോവാ. അപ്പോഴോ ഓ എന്നാ പേടിക്കാനൊന്നും. തോമാച്ചൻ ഇപ്രാവശ്യം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉണ്ടാകുകയില്ല. പിന്നെ ജോലി കുഞ്ഞായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന കാര്യത്തിൽ വല്ല സംശയമുണ്ടോ? ആ അത് ശരിയാ. ആ അതുകൊണ്ടാണ് ഈ പിടിയൊക്കെ എന്നെ പിടിക്കുന്നത്. എന്നാ പിന്നെ അങ്ങനെ മറ്റേ ആവട്ടെ. എന്താണോ അപ്പച്ചിനെ വരെ ജോലി വന്നില്ല, പണം മുടക്കും തങ്ങപ്പാറും ഇല്ലെന്ന് അവർ പറയും. പിന്നെ നിന്നാലെന്താ? ആ പിന്നെ വേറൊരു കാര്യം, എന്താ തെരഞ്ഞെടുപ്പിനാണെന്ന് പറഞ്ഞേക്കാം. ഒരൊറ്റ പൈസ എന്റെ അടുത്ത് ചോദിച്ചു പോലെ ഇല്ല. കാര്യം തന്നാലും ഞങ്ങൾക്ക് വരാം. ജോലി സ്ഥാനാർത്ഥിയായിരുന്നാൽ മാത്രമേ ഇവരെ കാര്യങ്ങൾക്ക് സാമർത്ഥ്യമുള്ള വേറെ എത്രയോ പേരുണ്ട്. എന്തിനാ സാറേ എന്റെ ബുദ്ധിമുട്ടി? സാമർത്ഥ്യത്തിന്റെ കാര്യമൊക്കെ ഞങ്ങൾ തീരുമാനിച്ചുകൊള്ളാം. ജോണി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം, അതേ ഞങ്ങൾക്ക് പറയാം. അപ്പോൾ അവ നിൽക്കണമെന്ന് നിർബന്ധമാണോ നിങ്ങൾക്ക്? നാട്ടിലേക്ക് നിർബന്ധം കൂടിയാണ്. ശരി, അവ നിൽക്കും. പക്ഷേ അവനെ എതിരില്ലാതെ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ ജോലി. ഞങ്ങളൊരു വിശ്വസം. ഏതായാലും ഇവരെല്ലാം ഉറപ്പ് പറയുന്നത് നീ എന്ന് ഇല്ലടാണ്. അപ്പച്ചന് നിർബന്ധമാണെങ്കിൽ ഞാൻ നിൽക്കാം. കാര്യം നമ്മൾ ഇതെല്ലാം തീരുമാനിച്ചെങ്കിലും ഇവന്റെ തള്ള കയറി കുറുക്കെ നിന്ന കാര്യമെല്ലാം thank you.
Thank you.
ശരി ചിന്നമേ, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുമെന്ന് അവൾ പറഞ്ഞു. മനസ്സിൽ വിചാരിച്ചല്ല നടക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അങ്ങനെ ആരും വരാനും ഇല്ല. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ. ഓക്കെ. അപ്പൊ സാറാമ്മയ്ക്ക് എതിരെ കാണുന്നില്ല, നിങ്ങളൊക്കെ പറയുന്നത് പെണ്ണു നമ്മളെ പറയാം.
അവളെല്ലാം നമ്മുടെ മുകളിലോട്ട് പോകണം. ജോണി പിന്മാറിയിട്ട് എന്താ ചെയ്യാ? അവളെ മാറ്റാൻ അങ്ങോട്ടേക്കല്ലേ പറഞ്ഞത്? അത് ഇപ്പോഴും പറയുന്നു. അതെ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് പറയാൻ തുടങ്ങിയാലും വേണ്ട. സാറമ്മയെ പിന്മാറ്റാൻ വേണ്ടി നിങ്ങൾ ആരും ശ്രമിക്കണം. നീ ഒന്നും ഉണ്ടായിരുന്നില്ല ചേട്ടാ, അങ്ങോട്ട് നിന്ന് പോയിട്ട് വന്നാൽ ചട്ടന്ന് വേണം. അപ്പൊ ചില്ലറൊന്നുമില്ല, ഒരു വരിക്ക് പോവുമല്ലയോ. ഒരു അഞ്ച് രൂപ കൊടുത്താൽ എന്താ നോക്കുന്നത്? ഒരു അഞ്ച് രൂപ കൊടുക്കാൻ. അഞ്ച് രൂപ ഈ സമയം പോകുന്നത് ഇപ്പൊ തന്നാലേ. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. നമുക്ക് പോവാൻ തുടങ്ങിയ
ഞാൻ വാക്ക് വാശി നിങ്ങൾ എന്തിനാ ഈ ആവശ്യമില്ലാത്ത വാശിക്ക് മഴക്കിന് പോകുന്നത്? ആ ജോലിക്ക് നിൽക്കട്ടെ. പക്ഷെ അറിയാത്തൊരു കാര്യമുണ്ട്.
സാറിനോടായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കുട്ടിയെ സംഗീതം പഠിപ്പിക്കാൻ വേണ്ടി എല്ലാ ദിവസവും സാറാമ ജോലികൾ പോകുമായി. അതെ, ഇതിനിടയിലാണ് സാറാമയും ജോലിയും തമ്മിൽ സ്നേഹമാണെന്ന് ഞാനറിഞ്ഞു. അവർ വിവാഹിതരാവാൻ വരെ തീരുമാനിച്ചു. ഞാൻ രണ്ടുപേരും രണ്ടുപേർക്കും ഇഷ്ടവും പിന്നെ ആ വിവാഹം അങ്ങ് ആലോചിച്ച് കളയാമെന്ന് ഞാനും കേ. സാറേ, ഒരു ദിവസം ഇതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടി ഞാൻ ജോലിയുടെ വിട്ടിട്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വിരോധമൊന്നും ഇല്ല മട്ടായ. പക്ഷെ ആ ഭീഷണത്തിന്റെ കാര്യം തീരുമാനിച്ചിട്ട് നമുക്ക് കല്യാണ കാര്യം തീരുമാനിക്കാം. എനിക്ക് സാറാമ മാത്രമല്ലേ ഉള്ള ചാൻഡിക്ക, എനിക്കുള്ളതെല്ലാം സാറാമയ്ക്കുള്ളതല്ലേ. എന്നാലും ആരും ടോകയാക്കി ഇങ്ങോട്ട് പറഞ്ഞേരെ, അതല്ലേ എന്റെ സമ്പ്രദായം. ആ നീ അറിഞ്ഞോ മട്ടായി ഒരു കല്യാണാലോചനയായിട്ട് വന്നിരിക്കുക. കല്യാണം ആ നമ്മുടെ ജോലി കുഞ്ഞിനെ പെണ്ണേതാ ഈ കുടുംബത്തിൽ കല്യാണാലോചനയായി വരാൻ മാത്രം താൻ മറന്നോളൂ. ആരെ തരാമെന്ന് പറഞ്ഞാലും എന്റെ മോനെ കൊണ്ട് വേനൽമത്തായുടെ മോളെ ഞാൻ കെട്ടിക്കില്ല. എനിക്കറിയാമോ അറിയാമോ, മതം മാറിയതിനു ശേഷം ഞങ്ങളും നിങ്ങളെ പോലെ ക്രിസ്ത്യാനികളല്ലേ. അതെങ്ങനെയാ മതം മാറിയത് കൊണ്ട് മഹത്വം ഉണ്ടാകുമോ? ഞങ്ങളെ തോമാശ്രീയെ സ്ഥാപിച്ച കുടുംബക്കാരാ. പേലത്തിൽ സാറാമ്മ എന്ന് എന്റെ അടുക്കളിൽ ഉണ്ടാ ഞാൻ സമ്മതിക്കുകയില്ല. എന്റെ മറിയാമ്മ ഒന്ന് വയ്യ പറ ചിന്നമ്മേ. എന്റെ ആ പാട്ട് സാറൊന്നും ഇങ്ങോട്ട് വരാതാ. ഇനി ഒരു അക്രമം നോക്കണേ, നിങ്ങൾക്ക് അഭിമാനമുണ്ടോ? ഇയാൾ പറഞ്ഞപ്പോൾ ആദ്യം പുറത്താക്കണ്ടതല്ലേ. നാ പോലെ പാട്ട് പഠിപ്പിക്കാൻ വരണം. എന്റെ മോനെ മയക്കാനാണ് നീ ഇവിടെ വരുന്നത്. ഇറങ്ങി പുറത്തത് അമ്മച്ചി ഒരു വീക്കിലും വേണമല്ലോ. ഏലനെ മേലത്തെയൊക്കെ പെരയെ കയറ്റി എന്നെ തരണം. ഇറങ്ങി പോയി വരുന്നു. കല്യാണാലോചനയും കൊണ്ട് വന്നിരിക്കുന്നു. അങ്ങ് വീട്ടിൽ വന്ന് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞു. രാത്രി മുഴുവൻ ഞാൻ കഴിയുകയായി. സാറിന് അറിയാൻ ഇത്ര അനുഭവം ഉണ്ടായതെങ്കിൽ സാറിന് വ്യക്തം തോന്നുന്നില്ലേ? തീർച്ചയായും. എന്റെ മകളെപ്പറ്റി ഞാൻ സാറിനോട് വിശേഷിച്ചൊന്നും പറയേണ്ട കാര്യം. അവൾക്ക് അവർ കണ്ടിട്ടൊരു ദോഷം അവൾ വേദന തായുടെ മകളാണെന്നുള്ളത്. ഞങ്ങൾ ക്രിസ്ത്യാനികളായിട്ട് ഞങ്ങൾ അംഗീകരിക്കാൻ അവർ തയ്യാറ്. സമുദായത്തിലോ ഞങ്ങൾ സ്ഥാനങ്ങൾ എങ്കിൽ നാട്ടിലെങ്കിലും സ്ഥാനം ഉണ്ടാകുവാണെന്ന് അറിയണം. അതിനു വേണ്ടി മാത്രമാണ് സാറെ ഞാൻ അവൾ സ്ഥാനാർത്ഥിയെ നിർത്തിയത്. സ്ഥാനാർത്ഥിയായിട്ടുള്ള ഏത് ചെകുത്ത സഹായിക്കും എന്ന് പറഞ്ഞാലും ഞാനത് സ്വീകരിക്കും. ഇത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ കാര്യമാണ്. അഭിമാനത്തിന് വേണ്ടിയാണെങ്കിലും തോന്നിയാടന്റെ സഹായം നല്ലതിനല്ലേ. ആപത്താണേ, ആള് പെഴയാ. അതെ, എനിക്കല്ല പെഴത്തിലൊക്കെ അയാൾ കഴിഞ്ഞു. അയാൾ മനുഷ്യ സജാത്തവനാണ് മക്കായി. അല്ലേ, അത് പിടിക്കാൻ പറയുന്നത് അയാളുടെ കെട്ടിയോളെ കെട്ടുന്നു. ആദ്യം എങ്ങനെയിരുന്നു യോ തന്നെ പഴുത്ത് പഴുത്ത് വെള്ളരിക്കാ പോലെത്തുക. ഇപ്പോഴത് ഉണങ്ങി ഒരു പടിപോലായി പോന്നിട്ടോ ചവിട്ടിയെന്ന് മൂന്ന് കളഞ്ഞല്ലേ. ഇപ്പൊ ക്ഷയമാ. അയ്യോ, ചുമയ്ക്കാൻ പോലും ശരിയില്ല പാവത്തിന്. ഇതൊക്കെ ഇന്നലെ എന്നോട് പറയുന്നത് അല്ല, തൂന്നിയടന്മാരുടെ ബന്ധം നല്ലതല്ലെന്ന് പറയും. അതൊക്കെ എനിക്കും അറിയാം സാറേ. എന്റെ വീട്ടിലെ കാര്യം നോക്കാൻ മാത്രമൊക്കെ ഞാനും ഉണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണെങ്കിൽ ഒന്നും പറയണമെന്നില്ല. എന്റെ മകൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ജയിക്ക് ഏത് ഒരുക്കി ജീവാൻ വേണക്കാരം. എന്നിട്ടാണോ കണ്ടിട്ട് മിണ്ടാതെ പോയത്? ഞാൻ ജോൺസത് കുറച്ചില്ലേ, ഞങ്ങൾ വിലപ്പറഞ്ഞവരാണ്. എന്റെ അമ്മയുടെ വാക്കുകൾ കേട്ടിട്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. ഇക്കാര്യത്തിൽ നിന്നേക്കാൾ കൂടുതൽ വേദന എനിക്കുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാം, എന്റെ അമ്മയുടെ സ്വഭാവം അങ്ങനെയായി. അതിന് ഞാൻ പരാതി ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ അനുസരണയുള്ള ഒരു മകനായി തന്നെ കഴിഞ്ഞോളൂ. ഞാൻ സാറേ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല. സാറാമേ സാറാമേ സാറാമേ, ഞാൻ പറയുന്നു കേൾക്കൂ സാറാമേ. ഉടനെ അമ്മച്ചി എതിർക്കുന്നത് നല്ലതല്ലേ. കാലക്രമേണ അമ്മച്ചിയുടെ അഭിപ്രായങ്ങൾ മാറ്റിയെടുക്കാവുന്നതേ. അതുവരെ എനിക്ക് വേണ്ടി ഒന്ന് കാത്തിരുന്നൂടെ സാറാമേ. കാത്തിരിപ്പിനെ കുറിച്ച് എന്നോട് പറയുന്നു. ജോണിക്ക് വേണ്ടി
മരണം വരെ കാത്തു നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞോളാണ്. ഇനിയൊരു പക്ഷേ ജോൺ വീട്ടുകാർക്ക് വേണ്ടി മറ്റൊരുത്തി വിവാഹം ചെയ്തെന്നു വരാം. എന്നാലും ഈ സാറ മറ്റൊരാളെ ബാധ്യമില്ല. വിവാഹം വീട്ടുകാർക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയാണ്. ഈ ജീവിതത്തിൽ ഞാൻ വിവാഹം ചെയ്യുന്നുവെങ്കിൽ അത് സാറാമ്മയെ മാത്രമല്ല എന്ന് വിശ്വസിക്കും. എന്നെ മറക്കാതിരിക്കാൻ ഈ മോതിരം ഉപകരിക്കും. മറക്കാനും ഓർമ്മിക്കാനുള്ളത് ജോണിനെ കുറിച്ച് മാത്രമാണ്. അതിരിക്കട്ടെ, പരിഭവമൊക്കെ തീർന്നു. ഇല്ല, ഓഹോ, ഇനിയും തീർന്നില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യണം? അക്കര പച്ചയിലെ അഞ്ജന ചോലയിലെ ആയിരം ഇതളുള്ള പൂവേ അഞ്ജന ചോലയിലെ ആയിരം ഇതളുള്ള പൂവേ ആട്ടുവേ വിടുന്നു നീ അല്ലിപ്പൂവേ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, മേലാതി ആവർത്തി
എന്താ നീ കരയുന്നത്? കരയാൻ ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ അപ്പച്ച? ജോണിക്ക് എതിരാൻ മത്സരിക്കാൻ എന്നെ കൊണ്ടാവില്ല അപ്പച്ച. ഞാൻ ജീവിച്ചിരിക്കണമെങ്കിൽ നീ മത്സരിക്കും. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നിനക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ അഭിമാനത്തിൽ നീ അപ്പച്ചനുസരിക്കും. അനുസരണയാണ് വിലയേക്കാൾ വലുത്. എനിക്ക് മോള് പഠിച്ചില്ല. അപ്പൊ മത്തായിക്ക് മകൾക്ക് എന്നോടാണ് വൈരാഗ്യം അല്ലേ? അല്ലേ, മറിയമ്മയോട് പകരം ചോദിക്കാൻ വേണ്ടിയല്ലേ മകളെ നിർത്തിയിരിക്കുന്നത് എന്നാണ് മത്തായിയുടെ അഭിപ്രായം. എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടറിയാം. ഇനി ഒന്നും നോക്കാനില്ല, നിങ്ങളൊക്കെ തുടങ്ങിയേച്ചാൽ മതി. ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റവും അറിയാം. ഞങ്ങൾ കഴിയുന്ന സാമ്പത്തിക സഹായം എന്താ പോരെ? വേണ്ട വേണ്ട, ഫാഷൻ ചക്രം ഒന്നും നിങ്ങൾ മുടക്കണം. എന്റെ മോളെ ജീവിപ്പിക്കാനുള്ള വളരെ ഈ വീട്ടിലുണ്ട്. വേലമ്മത്തായി ഇപ്പോഴും നമുക്ക് ആരുടെ കാശമില്ല. എടാ മോനെ, ഇനി ഇങ്ങനെ കളന്നു കുത്തിയിരുന്നാ പോരാ. നിന്റെ അമ്മച്ചി ഇറങ്ങിക്കഴിഞ്ഞു. ഇനി നല്ല ചൊടിയായിട്ട് നിന്നോളൂ. ജോണി പിന്നെ നാളെ തന്നെ എല്ലാ വീട്ടിലൊന്നും പോകണം. ഞാൻ ഒട്ടിക്കും. അല്ല, ഞങ്ങളും കൂടെ വരാം. ആളുകളൊട്ടൊക്കെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയാം. ഞങ്ങളൂടെ വരുന്നത് നമുക്കിനെ ഉടനെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ്. അല്ല, ജോണി പോകണം. അവൻ പോന്നെ പോട്ട് സാറ്. ഞങ്ങളെ ജീവിതം നമുക്കൊരു മക്കളാ സംഘടന ഉണ്ടാക്കും. ഇല്ലെങ്കിൽ എതിർത്താനാക്കി ഒരു പെണ്ണായതുകൊണ്ട് സ്ത്രീയുടെ കുറെ വോട്ടുകൾ നഷ്ടപ്പെടും. ആ അത് ശരിയാ. എന്നാലും ഞാൻ പെണ്ണാണെന്നാണോ വിചാരം? എന്തി അതെല്ലാം പോട്ടെ, നമുക്കൊരു ബോർഡ് എഴുതിക്കുന്നു. എതിരാളികളുടെ ബോർഡിന്റെ ഇരട്ടി ബോർഡ് വേണം. അത് തന്നെയല്ല, കടുവയുടെ പടമുണ്ടല്ലോ നമ്മുടെ. അത് ആരുടെ അടയാളം ശരിയാണ്. ശ്രീമാൻ ജോണിയുടെ ഒരു സ്ഥാനാർത്ഥിയായ ജീവൻ സാറാമ്മയെ കുറിച്ച് ഒരു സ്ത്രീയാണ്.
ധർമ്മസമരം. അയ്യോ എന്റെ പൊന്നു പോവാനുള്ള സാറേ, ഇത് രണ്ടും കൂടെ നടക്കില്ല. ധർമ്മം ഓടിക്കുന്ന സമരം നടക്കുന്നതിന് എന്തൊക്കെ ആയാലും ശരി, എനിക്ക് വേണ്ടിയിട്ട് പ്രസ്താവന എഴുതാൻ ഞാൻ സമ്മതിക്കില്ല. നമുക്ക് വേണ്ടി ചെറുതൊക്കെ അതിന് വെട്ടിക്കളാം, പക്ഷേ തന്നെ ഒന്നാം പോയിന്റ്. എന്നാൽ ആരെയും തിരിച്ചു എഴുതാൻ ശാസ്ത്രീയ ഞങ്ങൾ ഇറങ്ങിയിട്ട് വരാം. വരും. അല്ല ആ ബാക്കി കൂടെ ഒന്ന് തന്നിട്ട് പോയാൽ ബാക്കി പതുക്കെ എഴുതിക്കാൻ ബാക്കിയൊക്കെ പിന്നെ ദരിദ്രവാസികള് അക്ഷരാഭ്യാസം ഇല്ല, അക്ഷരാഭ്യാസം ഉള്ളവർ കാശു കൊടുക്കില്ല, പിന്നെ അങ്ങനെ ഉണ പിടിക്കും. ആറാം നാട്ടിലെ എട്ടാം നാട്ടിലെ എന്തായി മതവും ബന്ധുത്വവും രാഷ്ട്രീയവും ഒന്നും ബാധകമാണെന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കുവാനുള്ളൂ.
ഇനി ഞാൻ നിൽക്കുന്നില്ല. നമ്മുടെ ശാസ്ത്രികൾ ഇതായി തെറ്റിക്കഴിഞ്ഞു. അദ്ദേഹം എന്നോട് സംസാരിക്കുന്നതായിരിക്കും. നമസ്കാരം. അടുത്ത പ്രസംഗത്തിനായി നമ്മുടെ ശാസ്ത്രികളെ ക്ഷണിച്ചു കൊടുക്കും. എന്റെ വാക്ഷോരണിയിൽ ആരാടി ആസ്വദിക്കുവാനും വേണ്ടി അക്ഷമയോടുകൂടി ഇത്രയും നേരം കാത്തിരുന്ന് നിങ്ങളോട് ആദ്യമായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഞാൻ ഇപ്പൊ താമസിച്ചു. പ്രസംഗത്തെക്കാൾ വലുതാണ് പ്രവൃത്തി എന്ന് വിശ്വസിക്കുന്ന വിനീതനായ ഒരു ദേശപുത്രാണ്. അതുകൊണ്ട് പ്രസംഗത്തെക്കാൾ ഒരു പ്രകീർത്തനമാക്കുക, അതായത് ഒരു ഗാനം, ഒരു കാവ്യം. കടുവ പെട്ടി നമ്മുടെ പെട്ടി കുരുവി പെട്ടി ചോട്ടില്ല. കടുവ പെട്ടി നമ്മുടെ പെട്ടി കുരുവി പെട്ടി ചോട്ടില്ല. ഓട്ടില്ല 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 കുരുവി പെട്ടി ചോട്ടില്ല. ഓട്ടില്ല 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 കുരുവി പെട്ടി ചോട്ടില്ല. കണ്ടല ഇത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ അഭിപ്രായം ഇരുമ്പലൊക്കെ. അതെ, ഈ വാർത്ത ഞാൻ ജയിക്കുന്ന ശാസ്ത്രിയുടെ അഭിപ്രായം അടിസ്ഥാനപരമായി പറയുകയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ പാടില്ല. അടിസ്ഥാനപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കട്ടിങ് ഷെവിങ്ങേ പാടുള്ളൂ. വേണ്ട. പൊയ്ക്കോ, മറ്റൊരു നിർബന്ധിച്ചോ. രൂപ കൊണ്ട് ആരെങ്കിലും വരുമെന്ന് എനിക്കറിയാം. എന്നാ മേടിച്ചോ, നമ്മൾ
ഇതിനിടയ്ക്ക് എന്തോ കാണും, എന്തോ കേൾക്കണം. ചിലപ്പോ ഇതിന്റെ കൂടെ എടുത്ത് വന്നിട്ട് പോവാൻ. അത് പാടില്ല. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സമരം, അത് ജയിക്കാൻ ഒരു പാടില്ല. ഈ സമരത്തിനിടയിൽ പഴയ കുടിപ്പണയും കൊടുക്കൽ മാറ്റവുമായിട്ടൊക്കെ വരുന്നതിന്റെ കഷ്ടം. ബഹുജനമല്ലേ ബഹുജനം. അവിടെ പോകണം. ആ സ്ത്രീക്ക് സോണിയടനുമായി ഏതാണ്ടൊക്കെ ബന്ധമുണ്ടെന്നാണല്ലോ പറഞ്ഞു കേട്ടത്. അവരുടെ വോട്ട് കിട്ടുമെന്നാണോ കരുതുന്നത്? കിട്ടണ്ട, നിങ്ങൾ ചോദിക്കണ്ട. അവർ വല്ല അയാളെയും പറയായി. അയ്യ അപ്പഴാ ഈ അന്തോടെ നടന്നത്. അത് കടന്നേ ഒരു കാര്യം പറഞ്ഞിട്ട് ഉടനെ പോകണം. ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് മനസ്സിലായി? അത് നിങ്ങളെല്ലാരും കൂടെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഇവരുടെയൊക്കെ നിർബന്ധം കൊണ്ടാണ് ഞാൻ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. ഇനി സഹായിക്കേണ്ടത് നിങ്ങളൊക്കെയാണ്. ജോലിക്ക് ഇനി ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ആരൊക്കെ എടുത്താലും ജോലിക്കും ജയിക്കും. ഞങ്ങളുടെ ഒക്കെ വോട്ട് ജോലിക്കുന്നതിനാണ്. നിങ്ങൾക്ക് എന്താ ഒരു സംശയം പോലെ? ഇവിടെ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ രണ്ടുപേരുടെയും വോട്ട് ജോലിക്കുന്നതിനാണ്. എന്തിനു പറയുന്നു? താറാവ് പോലും ജോലിക്കുന്നതിനെ വോട്ട് ചെയ്യും. അയ്യോ, ഞാൻ നേരാണ് പറയുന്നത്. ഈ പടിഞ്ഞാറെന്റെ താറാവ് താമസിക്കുന്നത്. ഞാൻ അവളെ ഇങ്ങോട്ട് വിളിക്കാം. വേണ്ട, വിളിക്കണം. അവളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. അവളുടെ സങ്കടം എനിക്ക് മാത്രമേ അറിയുള്ളൂ. അവൾക്ക് പരിചയമുള്ളവരോടെല്ലാം ജോലിക്കുന്നതിന് വോട്ട് ചെയ്യണമെന്നാണ് അവൾ പറയാറുള്ളത്. ശരിയാ, ജോലിക്കുന്നതിനെ എതിർക്കാൻ മനുഷ്യത്വമുള്ളവർക്ക് സാധ്യത. എന്തായാലും നമുക്ക് എല്ലാം കൂടി ജോലിക്കുന്നതെന്ന് ജയിപ്പിച്ചതെ മതിയാവും. ഇരിക്കട്ടെ പറയാനുള്ളൂ. ആ
ശമ്പളം വലിച്ചു കിട്ടിയിട്ടുണ്ട്. അമ്മച്ചി ഇത് വലിച്ചു പൊട്ടിച്ചാൽ എതിരാളികൾ അത് വലിച്ചു പൊട്ടിക്കും. പക്ഷെ വീടിന്റെ മുമ്പിൽ വലിച്ചു കെട്ടിക്കൊണ്ട് ഇവിടെ താമസിക്കും. അത് താരമില്ല പറയുന്നത്. നമ്മള് ധർമ്മസമരക്കാരാണ്. നിങ്ങൾ ധർമ്മസമരം പറഞ്ഞോണ്ടിരുന്നു. ഏറെപ്പിന്റെ വീട് ഭാഗത്ത് വരെയായി. ഇത്ര ഭയങ്കരമാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിന്നില്ലയോ മതി, നീ കൂടെ ചെല്ലും.
എനിക്ക് പുറത്തിറങ്ങാൻ മടിയുണ്ടെന്ന്. അത് സാറേ ജോണി, നമുക്ക് കുറച്ച് വീടുകളിൽ പോവാനാണ്. ഞാൻ മറ്റുള്ളവരെ കൂടി വിളിച്ചു വരാം. അവൻ വരെ സാറേ, സാർ പോയിട്ട് വാ. ശരി. അന്യജാതിയാണെങ്കിലും ആ സാർ എന്തുമാത്രം കഷ്ടപ്പാടാണ് നമുക്ക് വേണ്ടി സഹിക്കുന്നത്. സ്വജാതി ഉണ്ടായിരുന്നു കാലമാണ് കേരപ്പാളി. അന്നേ നിങ്ങൾ ചന്തയ്ക്ക് പോകുന്ന പറഞ്ഞ് വിചാരിച്ച് പോയില്ലേ? ഇതുങ്ങളെ കൊണ്ട് പോയി വിൽക്കാൻ മനസ്സ് വരുന്നില്ലോ അറിയാമോ എന്ന് പറഞ്ഞ് രൂപ ഇല്ലാതെ പറ്റുമോ? ദിവസം എത്ര രൂപയാ പോയി തള്ളുന്നത്? കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ തുടങ്ങി. രണ്ട് എരിമ ഉണ്ടായിരുന്നതിനെ പെട്ടാപ്പെട്ട വിലയ്ക്ക് കൊണ്ടുപോയി. എന്നിട്ടും വല്ല അർത്ഥമുണ്ട്? ചെലവോട് ചെലവ്. എന്റെ കർത്താവേ, ഇങ്ങനെ ഒരു മുടിഞ്ഞ കളിയാണ് തിരഞ്ഞെടുത്തത് ഞാനാണ് പിന്നെ കേട്ടോ. നടക്കട്ടെ, നീ നടക്കട്ടെ, നിന്റെ വാശി തന്നെ നടക്കട്ടെ. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടോ. ഞാനിവിടെ വെറുതെ കുത്തിയിരിക്കല്ലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് കൊണ്ട് ആദ്യം കേറുന്നത് ആരാ? എങ്ങനെ ആവട്ടെ, എല്ലാം വിറ്റ് മുടിച്ചേക്കാം. ഇങ്ങനൊരു ദുരിതം ഇനി ആർക്കും പറ്റരുത്. വാങ്ങ. എന്താ എന്താ ജോലിക്കേട്ട് എനിക്ക് കത്തു. കത്തോ? നീ ഏതാ ഉണ്ണി? ഞാനിവിടെ കത്തുള്ളതാണ്. ശരി വയ്ക്കൂ. ജോണി,
എനിക്ക് വേണ്ടി തോന്നിയാണ് അച്ചടിച്ചിറച്ചുള്ള പ്രസ്താവന വായിച്ചിരിക്കുമല്ലോ. ഞാൻ നിരപരാധിയാണ് ജോണി. ജോണി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആരെല്ലാം എന്തെല്ലാം അപവാദങ്ങൾ പ്രചരിപ്പിച്ചാലും ജോണി നിരാശനായി പിന്നോട്ട് പോകരുത്. വിജയം ജോണിയുടേതാണ്. അപ്പോഴാണ് അവളല്ലേ മോനെ. ഇന്നോളം ഞാൻ പ്രചരണത്തിനൊന്നും പോയിട്ടില്ല. പക്ഷേ അപ്പച്ചന്റെ നിർബന്ധം കൊണ്ട് ഇന്ന് പോകാതെ നിവർത്തിയില്ല. എന്നെ തെറ്റിദ്ധരിക്കരുതെന്ന് അപേക്ഷ. ചിന്നമ്മയ്ക്കും അമ്മച്ചയ്ക്കും അപ്പച്ചനും എല്ലാം സുഖമെന്ന് കരുതുന്നു. വിജയം നേർന്നുകൊണ്ട് ശരിക്കപ്പെട്ട സാറാണ്. കർത്താവ് ഇത്ര നല്ലവളായിരുന്നു. വേറെ പെണ്ണാണേലും അവള് മഹത്വമുള്ളവളാണ്. സാറാമ്മയുടെ അമ്മ ഗർഭിണിയായി. സാറാമ്മയുടെ അമ്മയുടെ കാര്യം പറയാം.
ആരാധകരായ സുഹൃത്തുക്കളെ, ഇനിയും ഇന്ന് തന്നെ 5 പ്രകടനങ്ങൾ പ്രസംഗിക്കാം ഞാൻ എന്ന് ഏറ്റിട്ടുള്ളത് കൊണ്ടും എനിക്ക് പിന്നാലെ പല ആളുകൾ ഇന്നിവിടെ പ്രസംഗിക്കാൻ ഉള്ളത് കൊണ്ടും എന്റെ രംഗപ്രസംഗം ഞാൻ ഉപസന്ധിച്ചു. അടുത്ത ഐറ്റം നമ്മുടെ സ്ഥാനാർത്ഥി കുമാരി താരാമയുടെ പ്രസംഗമാണ്. ആയതിലേക്ക് ഞാൻ പിടിച്ചു. എനിക്ക് പ്രസംഗിച്ച് പരിചയമില്ല. എന്ത് പറയണമെന്ന് എനിക്കറിയാം. ഒരു പാട്ട് പാടിയാലോ. ആയിരങ്ങളും
ആറ് ബുദ്ധിമാരാണ്. നിങ്ങളുടെ മീറ്റിംഗിൽ ഞാൻ നല്ലൊരു ഒന്ന് നിങ്ങളുടെ പര്യടനം നടത്തണം. അത്രയല്ലേ ഉള്ളൂ, നിങ്ങൾ അത്രയെല്ലാം ചെയ്തോളൂ. ഈ നാട്ടുകാർക്ക് എന്നെ പറ്റി നല്ല വേണ്ട പറയും. ഇവിടെ ഇപ്പോൾ സംഭവിച്ചെന്താണെന്ന് നിങ്ങൾക്കെല്ലാം ബോധ്യമായി കാണുമെന്ന് ഞാൻ ആശിക്കുന്നു. ഇവിടെ നടക്കുന്ന അപഹാസ്യമായ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന്റെ ഒരു ചെറിയ ഇപ്പോൾ കണ്ടത്. പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് കുരുത്തു വന്നതോ ആകാശത്തു നിന്ന് പൊട്ടി വീണതോ അല്ല. ആയിരക്കണക്കിന് ധീരദേശാഭിമാനികൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ബലിപീഠത്തിൽ തങ്ങളുടെ പ്രാണം നാശം ചെയ്ത് നേടിയെടുത്ത വിശുദ്ധമായ ഒരു മനുഷ്യാവകാശമാണ് പ്രായപൂർത്തി വോട്ടവകാശം. അത് കണ്ണിനും കാശിനും വേണ്ടി ദുർവിനിയോഗം ചെയ്യുന്നത് ഭാവി തലമുറയോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയാണ്, ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. തെരഞ്ഞെടുപ്പിന്റെ പേരിൽ ഇന്നിവിടെ നടക്കുന്നവരെ കുറിച്ചെല്ലാം പറയാൻ പോലും നാം വെച്ചിക്കേണ്ടിയിരിക്കുന്നു. സമൂഹത്തിൽ വിരലെണ്ണാൻ മാത്രം പോരുന്ന കുറെ പ്രഭാവികളും കുറെ പണക്കാരും ചേർന്ന് നമ്മുടെ ജന്മാവകാശമായ പ്രായപൂർത്തി വോട്ടവകാശത്തെ അവരുടെ താൽപര്യ സംരക്ഷണത്തിന് വേണ്ടി പന്താടുകയാണ്. അവർക്ക് വേണ്ടി, അവരുടെ താൽപര്യത്തിന് വേണ്ടി നാം പ്രവർത്തിച്ചില്ലെങ്കിൽ ഇവിടെ ജീവിക്കുവാൻ നിവർത്തിയില്ലാത്ത നിലയാണ് വന്നിട്ടുള്ളത്. ഇതാണോ സ്വാതന്ത്ര്യം? ഇതാണോ പ്രായപൂർത്തി വോട്ടവകാശം? ഇതാണോ അഭിപ്രായ സ്വാതന്ത്ര്യം? പ്രിയ സുഹൃത്തുക്കളെ, എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും എല്ലാ മതവിശ്വാസികൾക്കും ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള മൗലിക അവകാശം നമ്മുടെ ഭരണഘടനയിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ ജന്മാവകാശത്തെ ചോദ്യം ചെയ്യുന്ന ശക്തി എത്ര വലുതായാലും അതിനെതിരായുള്ള സമരത്തിന് എന്ത് വില കൊടുത്താലും നിരാശരായി പിന്മാറാതെ ആ തലച്ച് മുന്നോട്ട് പോകേണ്ടത് മഹത്തായ സ്വാതന്ത്ര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും പേരിൽ നമ്മുടെ കടമ മാത്രമാണ്. നമുക്ക് പ്രാണവായു പോലെ അത്യന്താപേക്ഷിതമായ പൗരാവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഈ വിശുദ്ധ സമരത്തിൽ ജാതിയും മതവും ബന്ധുത്വവും രാഷ്ട്രീയവും ഒന്നും തന്നെ വിലങ്ങുകയായി ഒന്നുകൂടാ. പ്രലോഭനങ്ങളുടെയും പ്രിയണങ്ങളുടെയും മുന്നിൽ തലകുനിക്കുന്നത് അറിഞ്ഞുകൊണ്ട് അടിമത്തപ്പെടുത്തി ശിരസ്സിലണിയുന്നതിന് തുല്യമാണെന്ന് നിങ്ങൾ ഓർമ്മിക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണമെന്നും ആര് തോക്കണമെന്നും നിങ്ങൾ തീരുമാനിക്കുക. എനിക്കതൊന്നും പറയുവാനില്ല. പൗരസ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഞാൻ ഇത്രയും സംസാരിച്ചേ ഉള്ളൂ. നിങ്ങൾക്ക് നമസ്കാരം. ജോണിയുടെ ശരീരത്തിൽ നിന്നും വീണ ഓരോ തുള്ളി ചോരയും നൂറ് നൂറ് കണക്കിനുള്ള വോട്ടുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നാം ജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും. ജയിക്കുമെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഇരുന്നാ മതിയോ? നാളെ തെരഞ്ഞെടുപ്പല്ലേ? ആ പറഞ്ഞോണം, നാളെ തെരഞ്ഞെടുപ്പാണ്. പണം എന്ത് മാത്രം വേണ്ടി വരും സാറേ? കുറഞ്ഞതേ ഒരു 300 രൂപ എങ്കിലും വേണം. 300 രൂപയോ? ഇവിടെ കൂടി വന്നാൽ 100-100 രൂപ കാണും. അങ്ങനെ പറഞ്ഞാൽ ഒക്കില്ല മച്ചി. എങ്ങനെയെങ്കിലും രൂപ ഉണ്ടാക്കി അത് രക്ഷയും. നാളത്തെ ദിവസം കൂടി ആളുകൾ വർദ്ധിക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ മുഴുക്കൻ കാശ് നഷ്ടപ്പെട്ടേ. എങ്കിലൊരു കാര്യം ചെയ്യും, ഈ മാല കൊണ്ട് കൊടുത്ത് വിറ്റ് ബാക്കി കാശും. എങ്കിൽ എന്റെ മാല വെക്കാൻ പറ്റി? വേണ്ട മോളെ, അതവിടെ കിടന്നു. അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഇന്ന് രാത്രി മുഴുവൻ നമ്മുടെ പ്രവർത്തകന്മാർ വാർഡിൽ ഉണ്ടായിരിക്കാം. വെളുപ്പം കാലം മുതൽ ഓരോ വോട്ടേഴ്സിനെയും നമ്മുടെ പോളിംഗ് ബൂത്തിന് മുമ്പിൽ അണിനിരത്തുകയാണ് നമ്മുടെ പ്രവൃത്തി. ഇനി നമുക്ക് വിശ്രമമില്ല, നമുക്ക് ഇറങ്ങാം. കടുവാ
പിന്നെ നമ്മുടെ അടയാളം എന്താ പറയാമോ? ഈ കർണാടകം കൂട്ടി വോട്ട് ചെയ്തിട്ട് അവിടെ വടയും പായസവും കൂട്ടി ഊടും കഴിച്ച് പോയിട്ടാ. അല്ല നമ്മുടെ ചേലില്ലേ വരുന്നത്, അവന്മാരവിടെ നിപ്പോട്ട് ഒന്ന് വടകാൻ ശ്രമിക്കും, കേട്ട ഭാവം നടിക്കുന്ന അരുകൂടെ അങ്ങ് നടന്നു പോയാ എങ്ങനെ? ഒന്നും ഭയപ്പെടാനില്ല, 356 സ്ലിപ്പ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഞാൻ താമരപ്പടി വരെ ഒന്ന് പോയിട്ട് വരാം, ഒരു 6 വോട്ട് നമുക്ക് അവിടെ കിട്ടാനില്ല. ശരി, 80% പോളിംഗ് നടന്നിട്ടുണ്ട്. ജോണി ഒരു 300 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പിന്നെ എല്ലാ വോട്ടും നിന്റെ പോലെ തന്നെ, ഒരു 5 വോട്ടാകെ ഇറക്കിപ്പണിയോടെ കിട്ടിക്കൊണ്ടിരിക്കും. എങ്ങനെയാണ് കേട്ടാ ജയിച്ചല്ലോ? അത് മതി, അമ്മച്ചി ഉടനെ ഫലവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അവർ നെല്ലിക്കൊള്ളട്ടെ. എന്നാണൊന്നുമില്ല, ജോലിക്കുന്നതിന് ഞങ്ങൾ സ്വീകരണം ഏർപ്പാട് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് രാജമാരോട് ഓരോമാരോട് ഒന്ന് ചോദിക്കാനും. അത് പാടില്ല, നമ്മൾ ജയിച്ചവരാണ്, പാടില്ല. ജയിച്ചവരെ മറ്റൊന്നും പണം ചെലവാക്കിയാ ജയിച്ചത്, അതിലാരും ഒന്നും പറയണ്ട. ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടനെ ജോണിയെ പൊക്കിയെടുത്തുകൊണ്ട് ഒരു ഘോഷയാത്ര നല്ല വണ്ണം നടത്തണം. അതൊന്നും വേണം, നമുക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് ഇവിടെ തന്നെ കൂടിയാൽ പോയി. ആ എന്തൊക്കെ ആയാലും ഇപ്പോഴാ തോന്നിയാടുന്ന വീട്ടിന്റെ വാദത്തെ വെച്ച് ഞങ്ങൾ സ്വീകരണം തരും, അതും വന്നേ വരും. അമ്മജി ചേട്ടനെ നമുക്കൊരു പുതുറപ്പുറത്ത് കെട്ടിയണമെങ്കിൽ പോകണം. അവന്റെ കുട്ടികൾക്കായി തലയും നിവർത്തി നടക്കണം മോളെ, നീ ഭാഗ്യവതിയാണ് മോളെ.
എന്തുമാത്രം പണം ചെലവാകും, എന്തുമാത്രം ബുദ്ധിമുട്ട് സർ. അങ്ങനെ ഒന്ന് നോക്കാനോ? തിരഞ്ഞെടുപ്പല്ലേ, ആർക്കെങ്കിലും ഒരാളെ ജയിക്കാനോ? നമുക്ക് ഭയങ്കര ചതിവ് പറ്റി ജോലി. അപ്പോൾ നമ്മൾ ആരും തന്നെ അത് അറിഞ്ഞില്ല. നമ്മുടെ 200 വോട്ടേഴ്സിനെ തൂങ്ങിയെടുത്ത് തടഞ്ഞു. പോളിംഗിന്റെ സമയം കഴിഞ്ഞിട്ടാണ് അവരെ വിട്ടയച്ചത്. അത് മാത്രമല്ല, നമ്മുടെ കുറെ ആൾക്കാരുടെ വോട്ടുകൾ തോന്നിയാടന്റെ ആൾക്കാർ കയറി നേരത്തെ പിരുവിക്ക് ചെയ്യുക. നമ്മുടെ ആഫീസിൽ വന്ന് ചോറ് തിന്നിട്ട് പോയവരുടെ ആകെ ഇല ഞാൻ എണ്ണി നോക്കിയതാ. ആ ഇലയുടെ പകുതി വോട്ട് പോലും നമുക്ക് കിട്ടിയില്ല. നമ്മൾ ഊണും കഴിച്ചോണ്ട് എതിരാളിക്ക് ഓട്ടി തരും. അവൻ ഒന്നും ഗതി പിടിക്കാൻ പോകുന്നില്ല, വയറടക്കം പിടിച്ച് ചത്തു പോവുകയോ. ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? ധർമ്മം തോൽക്കുകയില്ലെന്നായിരുന്നു എന്റെ വിശ്വാസം. നമ്മുടെ ഒരു ധർമ്മസമരമായിരുന്നു. ഇനി സാറിനെ പുരാണം പറഞ്ഞു നിർത്താം. എനിക്ക് സർവാംഗം ചോദിച്ചു കയറി. ധർമ്മസമരം പറഞ്ഞു പറഞ്ഞ് ചെറുക്കനെ കുളിപ്പിച്ച് കിടത്തി. എന്നിട്ട് ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. ഇന്നത്തെ ഈ തിരഞ്ഞെടുപ്പിൽ സത്യത്തിനും ധർമ്മത്തിനും അർഹതയ്ക്കൊന്നും ഒരു വിലയുമില്ല സാർ. പണവും പ്രതാപവും ഉള്ളവർക്ക് എന്ത് അക്രമം കാണിച്ചും അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കും. തെരഞ്ഞെടുപ്പെന്ന് പേരേ ഉള്ളൂ, എല്ലാം ഒരു രഹസ്യം. അപ്പൊ നമ്മൾ അതൊക്കെ അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കണം ജോണി. അത് വേറെ കാര്യം, ഞാൻ സത്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. ശരിയാണ് ജോണി പറഞ്ഞത്, ശരിയാണ്. മോളെ ഇത് കാപ്പി പഞ്ചസാര ഇല്ല അമ്മച്ചി. Thank you.
കടുപ്പുകളില്ലാത്ത നാട്ടിനു തിരിച്ചു പോവുകയല്ലോ, കടുവ തിരിച്ചു പോവുകയല്ലോ. You got it.
Thank you.
എന്നോട് എതിർത്തിട്ട് നീ ഇവിടെ ജീവിക്കാമെന്ന് കരുതണ്ട. ഇന്ന് നേരം വിളിക്കുന്നതിന് മുമ്പ് നിന്റെ മകനെ അവിടുത്തെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ
എന്റെ വേദന എന്തെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. കരയാൻ പോലും മെനക്കിക്കടത്തില്ല. ജോണി കുഞ്ഞിന് ഒരാവശ്യം വരികയില്ല. നീ ദൈവത്തോട് പ്രാർത്ഥിച്ചു കുഞ്ഞി. ഇല്ല, ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. എന്നെ പോലെ ശപിക്കപ്പെട്ടവർക്ക് ഈ ഭൂമിയിൽ കാണുന്നത്. നീ അങ്ങനെയൊന്നും പറയരുത് സാറാമ്മ. എന്തൊക്കെയായാലും ജോലി നിങ്ങൾ ചെയ്യുകയില്ലെന്ന് എല്ലാവർക്കും അറിയാം. തെറ്റ് ചെയ്യാത്തതിനെ ദൈവം രക്ഷിക്കാൻ ഇന്നോളം ഞാൻ ജീവിച്ചത് ജോണിക്ക് വേണ്ടിയാണ്. ദൈവമേ, ഈ പാവപ്പെട്ട പെണ്ണിനെ നിന്നെ കണ്ണീര് കുടിപ്പിക്കുന്ന ആ ദ്രോഹി ആരായാലും അവന്റെ തലയിൽ ഇരുത്തു. ആരുടെ കണ്ണു മൂടിയാലും ദൈവത്തിന്റെ കണ്ണു മൂടാൻ എത്തില്ല. പാപത്തിന്റെ കൂലി മരണം അത്രേ എന്ന് നീ പഠിച്ചിട്ടില്ലേ സാറാമ്മ? പാപം ചെയ്തവന് പാതാളത്തിൽ പോയി ഒളിച്ചിരിക്കാനുള്ള കിട്ടുകയില്ല. തെറ്റ് ചെയ്തവനെ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരാതിരിക്കില്ല. കൊല ചെയ്തവൻ ആരായാലും അവൻ കൊലമരത്തിൽ കയറാതെ നിവർത്തിയില്ല. ഇല്ലെങ്കിൽ അവന് പാമ്പ് പിടിച്ച് സാറാമ്മേ. സംഭവിക്കാൻ പാടില്ലാത്തതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഇതെനിക്കുള്ള സ്ഥലമാണ്.
നമുക്ക് ഇങ്ങനെ താമസിക്കേണ്ടതില്ല, നമുക്ക് ഉടനെ പത്തിയിലേക്കാണ്. വേണം, അത് തെറ്റ്.